ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയെ കഴിഞ്ഞ ദിവസം ഉടനീളം ചർച്ചയായത് കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പദത്തിൽ നിന്ന് അവധിയെടുത്ത് ചികിത്സയ്ക്ക് പോവുകയും പകരം ചുമതല എ വിജയരാഘവൻ നൽകുകയും ചെയ്തു എന്നുള്ളതാണ്. കോടിയേരിയുടെ പടിയിറക്കമെന്ന് മാധ്യമങ്ങളെല്ലാം വിശേഷിപ്പിച്ചു. പക്ഷേ കോടിയേരി തൽക്കാലം അവധിയെടുക്കുന്നതേ ഉള്ളൂ, അതിനെ ഒരു പടിയിറക്കമായി കാണരുത്, കാണുന്നത് ക്രൂരതയാണ് എന്നുവരെ പാർട്ടിയും പാർട്ടി അനുകൂല നിലപാടുകാരുമൊക്കെ പരസ്യമായി വാദിച്ചു. പക്ഷേ എന്തായാലും കാൽനൂറ്റാണ്ടിന് ശേഷം കണ്ണൂരിന് പുറത്തേക്ക് ഒരു പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഉണ്ടാവുക. 6 വർഷത്തോളം പാർട്ടിയെ നയിച്ച കോടിയേരി ബാലകൃഷ്ണൻ ചികിത്സാർത്ഥമാണെങ്കിൽ പോലും അപ്രതീക്ഷിതമായി അദ്ദേഹത്തിൻ്റെ ചുമതലകൾ ഒഴിയുക എന്ന അപൂർവതയുണ്ട്. അതിനുശേഷം എന്താ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളിനി തിരുവനന്തപുരത്തേക്ക് പോകുന്നു. അജയഘോഷിയായിരുന്നു. അജയഘോഷ്, ഇന്നലെ പാർട്ടിയുടെ ആ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവനയെ ഇത്ര കണ്ട് വ്യാഖ്യാനിക്കേണ്ട അർത്ഥമില്ല എന്നുള്ളതാണ് പാർട്ടി നേതാക്കളൊക്കെ ആവർത്തിച്ചു പറഞ്ഞത്. ഇന്നലെ ഉടനീളത്തെ ദിവസത്തെ ചർച്ച ഇതൊക്കെയായിരുന്നു. ഇന്ന് എന്തെങ്കിലും കൂടുതൽ വിശദീകരണങ്ങൾ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമോ? വിജയരാഘവൻ ഇന്ന് ചുമതലയേൽക്കും, അദ്ദേഹത്തെ കാണാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു. കൂടുതൽ പ്രതികരണങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ടോ? പി ജി, അദ്ദേഹത്തിൽ നിന്നും കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇന്നലെ ഒരു നവമാത്രമായ ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഇന്ന് കുറച്ചുകൂടി എന്തെങ്കിലും സംസാരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പിന്നീട് പി ജി പറഞ്ഞതുപോലെ ഇന്നലെ പാർട്ടിയുടെ ഏറ്റവും അടുത്ത കേന്ദ്രങ്ങളും കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കളും ഒരു ചികിത്സാർത്ഥമുള്ള താൽക്കാലികമായ ഒരു മാറ്റമാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു മാറ്റമാണ് അപ്രതീക്ഷിതമായിട്ട് ഉണ്ടായിട്ടുള്ളത്. അത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കോടിയേരി പെട്ടെന്ന് ഇങ്ങനെ മാറുന്നു. ഒരുപക്ഷെ കോടിയേരിയുടെ മാറ്റം നേരത്തെ തന്നെ കരുതിയിരുന്നതാണെങ്കിലും പെട്ടെന്നുള്ളൊരു മാറ്റം. അതോടൊപ്പം എല്ലാവരെയും ഞെട്ടിച്ചത് പകരം വിജയരാഘവൻ വന്നു എന്നുള്ളതാണ്. നേരത്തെ വ്യാപകമായി പറഞ്ഞു കേട്ടിരുന്ന പേരുകളെല്ലാം ഒഴിവാക്കി കണ്ണൂരിൻ്റെ പിടിയിൽ നിന്നും, കണ്ണൂരിലൂടെ പിടിയിൽ നിന്നും ഈ പാർട്ടി നേതൃത്വം മറ്റൊരാളിലേക്ക് പോകുന്നു എന്നുള്ള അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അത് സംഘടനാപരമായിട്ട് പാർട്ടിക്ക് വലിയ ഗുണം ചെയ്യുമെന്നുള്ള പൊതുവിലയിരുത്തലാണ് എല്ലായിടത്തും ഉള്ളത്. മാത്രവുമല്ല, ഈ എത്രയോ നാളുകൾ 28 വർഷങ്ങൾക്ക് ശേഷമാണ് കണ്ണൂരിന് പുറത്തുനിന്നുള്ളൊരു നേതാവ് സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നത്. അതും വലിയ ഒരു ഉത്തരവാദിത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അതിനേക്കാൾ വലിയ ഒരു ജോലി കൊടുക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഒരു നേതൃമാറ്റം, ഒരു തലമുറ മാറ്റം ഉണ്ടായാൽ അടുത്തത് ആര് എന്ന് ചോദ്യത്തിനുള്ള വളരെ കൃത്യമായ ഒരു ഉത്തരമാണ് വിജയരാഘവൻ്റെ പേര്. അത് പല കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, കേന്ദ്ര നേതൃത്വത്തിലെ മുഴുവൻ നേതാക്കൾക്കും സീതാറാം യെച്ചൂരി അടക്കമുള്ള ആളുകൾക്കും ഏറ്റവും താല്പര്യമുള്ളൊരു വ്യക്തി, കേന്ദ്ര കമ്മിറ്റിയിൽ ഏറ്റവും സീനിയോറിറ്റി ഉള്ള ഒരാൾ, അതോടൊപ്പം കേരളത്തിലെ സമവാക്യങ്ങൾ മാറി വരുന്നതിൻ്റെ ഒരു സൂചനയായിട്ട് നമുക്കിതിനെ കാണാം. അവിടെയും വിജയരാഘവൻ എന്നുള്ളൊരു പേര് വളരെ പ്രാമുഖ്യത്തോടു വരികയാണ്. കണ്ണൂരിൻ്റെ പിടിയിൽ നിന്നും സി പി എമ്മിൻ്റെ സംഘടനാ സംവിധാനം പതുക്കെ മാറുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷേ സി പി എമ്മിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേർക്ക് ഒരുപാട് പേർ പങ്കുവെക്കുന്ന കാര്യം. പി ജി,